ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഊത്തപ്പമായിട്ടാണ്, വെജ് മിക്സഡ് ഊത്തപ്പമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അപ്പം നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു സവോളയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാരറ്റും ചെറുതായി അരിഞ്ഞത് നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് അതിലോട്ട് ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയിലയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് കറിവേപ്പില ചെറുതായി അരിഞ്ഞിട്ടും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ ഞാൻ ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മാവിലേക്കുള്ള ഉപ്പ് മാവിലാണ് ഉപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വെജിറ്റബിൾസിന് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇതിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ സവോളയും ക്യാരറ്റും മാത്രമേ എടുക്കുന്നുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നമുക്കുള്ള ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി, അതുപോലെ ബീൻസ്, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ദെൻ നമുക്ക് ദോശക്കല്ലിലേക്ക് എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് ദോശമാവ് ഒഴിക്കാം. ഇവിടെ നമ്മൾ ഒഴിക്കുമ്പോൾ നല്ല നൈസ് ആയിട്ടല്ല, നല്ല കനത്തിൽ തന്നെ പരത്തിയെടുക്കണം. അതുകൊണ്ട് കുറച്ച് മാവ് കൂടുതൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കനത്തിലൊന്ന് പരത്തിയെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഈ മാവിൽ നന്നായിട്ട് ഇതുപോലെ ഓട്ടകൾ വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഈ വെജിറ്റബിൾസ് ഇതിൻ്റെ മുകളിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ തീ എപ്പോഴും ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ടാൽ മതി. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, കാരണം പെട്ടെന്ന് അത് അതിൻ്റെ നടുഭാഗം മാത്രം പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ദെൻ ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇഡലിപ്പൊടി ഉണ്ടല്ലോ, അത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഓയിലും നെയ്യും അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ദോശക്കല്ലിൽ ദോശ ഒഴിക്കുമ്പോൾ അതിൽ ആ പാനിൽ എണ്ണയാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കിനി വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഓയിലോ അല്ലെങ്കിൽ നെയ്യ്, ഇഷ്ടപ്പെടുന്നവർക്ക് നെയ്യോ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ദെൻ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. നമ്മൾ മറച്ചിട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്യാതെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ആയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഒരുപാട് വെജിറ്റബിൾസ് വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ നോൺ ഐറ്റംസ് ഉപയോഗിച്ചിട്ടും ഇതേപോലെ തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ചട്നീൻ്റെ കൂടെയോ ചമ്മന്തിൻ്റെ കൂടെയോ ഒക്കെ നമുക്കിത് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് വെറുതെ കഴിക്കാൻ തന്നെ ടേസ്റ്റാണ്. നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇട്ട് തയ്യാറും കൊണ്ട് വെറുതെ കഴിക്കാനും ഓക്കെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇട്ട് തയ്യാറും കൊണ്ട് വെറുതെ കഴിക്കാനും ഓക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.